ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂൾ റിലേറ്റഡ് വീഡിയോ ആണ്. അതായത് ഇന്ന് ഞങ്ങൾ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു വലിപ്പുണ്ട്. അത് നീലോണ്ട് റൂമിലാണ്. അതിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെക്കുക. എനിക്ക് സ്റ്റഡി ടേബിൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പോൾ അത് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. ഞാൻ ഇപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഇടാൻ കാരണം കുറേ ഒതുക്കാണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ ഓൺ വോയിസ് കൊടുക്കാതിരുന്നത് ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ഇടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു കുറച്ച് നേരം പോലെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്, ഇങ്ങനെ വിയർത്തൊലിക്കും. അതുകൊണ്ട് പിന്നെ ഫാൻ ഓഫാക്കി വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഫുള്ള് വീഡിയോ വോയിസ് ഓവർ ചെയ്യാന്ന്. അപ്പം നമ്മൾ നമ്മളുടെ പണികൾ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്തിന്ന് എവിടെ നിന്ന് തുടങ്ങണം എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം പാപ്പം കൊണ്ട പെന്നിൻ്റെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തു. ആദ്യം ചെയ്യേണ്ടത് ഈ ബുക്സും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതേ ഐ ഡി കാർഡൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളത്, അത് നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പഴയ ഐ ഡി കാർഡിനെ ഇട്ടിട്ട് നമ്മൾ വെറുതെ പോവുകയാണ് ചെയ്യുക. ഇട്ടിട്ടാണ് പോവുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുതിയ ഐ ഡി കാർഡ് കിട്ടുമ്പോൾ പുതിയതിടാണ്ട് ചെയ്യാം. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഞങ്ങൾ മൂന്നുപേരും എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഐ ഡി കാർഡ് എടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് എല്ലാ ബുക്സും വെച്ചിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ ജെറിസിൻ്റെ നീലുവിൻ്റെ ഐ ഡി കാർഡൊക്കെ ഞാൻ വെറുതെ കാണിച്ചു തന്നെ കേട്ടോ, കണ്ടുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തെ ബ്രൗൺ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബാക്കി വന്നത്, അത് പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഒരു ബോക്സിലായിട്ട് നിറച്ച് പൗച്ചുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വൃത്തിയിൽ കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുള്ള പൗച്ചുകളായിട്ടോ, അതിങ്ങനെ കുറേ ായിട്ടുള്ളതാണ്. അത് എടുത്ത സമയത്താണ് ഒരു വലിയ തടിച്ച് വെറുത്ത ഒരു കോക്ക്രോച്ച് ഓടിപ്പോയത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ കാണിച്ചാണ്. ഈ ഒരു വൈപ്പിൽ എപ്പോഴും കോക്ക്രോച്ച് ഉണ്ടാവും. അത് കുറച്ച് പണികൾ അതിൻ്റെ ഉള്ളിൽ ഒപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ. മൊത്തം ആ ഒരു വലിപ്പിൽ അതിൻ്റെ ഓരോരോ പണികൾ ഒപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പം ജെറസാ പ്രൊട്രാക്ടർ എടുത്തപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായില്ല ഇങ്ങനെ തൊട്ടിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എനിക്ക് ആ ന്യൂസ് പേപ്പർ തൊടാൻ പോലും തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട്. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്യാനല്ലോ, അപ്പോൾ അതുകൊണ്ട് അടിയിൽ വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ മടക്കിയിട്ട് പുറത്തേക്കെടുത്ത് കളയാണ്. പിന്നെ ഇത് ഇത്രയും കൂടുതൽ വേസ്റ്റ് വരാൻ കാരണം തന്നെ ഇപ്പോൾ 2 മാസമായിട്ട് നമ്മളിത് തുറക്കലില്ലല്ലോ, സ്കൂളിലേക്ക് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തുറക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നു. അതാണ് നെറ്റിയിൽ ഭസ്മം കെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനവിടെ ന്യൂസ് പേപ്പർ ഇങ്ങനെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മസ്റ്റായിട്ട് വിരിക്കണം കേട്ടോ. ഇനിയാണ് നമ്മളെ പണികളിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ട് എൻ്റെ ബെഡ്, ഇത് എൻ്റെ ബെഡ്റൂം ആട്ടോ. അതിപ്പോൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ, സ്കൂൾ തുറന്നിട്ടില്ല പക്ഷേ വെക്കേഷൻ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അലങ്കോലത്തിലാണ് എൻ്റെ റൂം എടുക്കുന്നത്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പം എൻ്റെ ബെഡിൻ്റെ അടിയിൽ ഞാൻ എന്താ നോട്ട്ബുക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുന്നു. ആദ്യം ഇത് എൻ്റെ വലിപ്പമാണ്, എനിക്ക് സ്റ്റഡി ടേബിൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വലിപ്പിലാണ് എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൈഡിലാണല്ലോ എല്ലാ ബുക്സും ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകളല്ലാതെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വലിപ്പിക്ക് വെക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ വലിപ്പത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവില്ലേ, അപ്പോൾ മിക്ക ടെക്സ്റ്റ് ബുക്സ് നല്ല വലുതാവും. പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ മാത്സൊക്കെ കുറച്ച് ചെറുതായിട്ട് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വെക്കുക. അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ വെക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. നല്ല വലിയ ബുക്കുകളൊക്കെ താഴ്ത്തി വെച്ചിട്ട് കട്ടികളതൊക്കെ മേലെ വയ്ക്കും. അപ്പം ഞാനങ്ങനെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ കണ്ടേ. അപ്പോൾ വെച്ചപ്പോൾ ചെറിയ ബുക്സൊക്കെ ആയിട്ട് മേലേക്കായിട്ട്. ഇനി അങ്ങനെ നമുക്ക് ഈ നോട്ട്ബുക്കുകൾ എടുത്തിട്ട് വലിപ്പിക്ക് വെക്കാം. സാധാ പോലെ ഇങ്ങനെ നോട്ട്ബുക്ക് അല്ലേ, 2 ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ടെക്സ്റ്റ് ബുക്കും വെച്ചപ്പോൾ ഏതോ ഒന്ന് രണ്ടെണ്ണം മിസ്സായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ 2 ബുക്ക് സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാൻ വെച്ചു. അത് ഞാൻ കുറച്ച് ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ ഭംഗിയിലാണല്ലോ അതെടുത്ത് വെക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നോട്ട്ബുക്ക്സ് എടുത്ത് വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം അത്യാവശ്യം കൂടുതൽ നോട്ട്ബുക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ കുറേ നോട്ട്ബുക്കുകൾ ഉണ്ട് ഇപ്രാവശ്യം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെക്കണം. നോട്ട്ബുക്കുമ്പോൾ ഞാനും പേരോ അതുപോലെ സബ്ജക്റ്റോ ഡിവിഷനോ ക്ലാസ്സോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ട് ചെയ്യാനാണ്, കാരണം ഡിവിഷനൊക്കെ മാറുമല്ലോ. അപ്പോൾ എന്തായാലും സബ്ജക്റ്റും കാര്യങ്ങളും നമുക്ക് അറിയില്ല ഏതാണ്, അറിയാം പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ നമുക്കറിയാലോ ടെക്സ്റ്റ് ബുക്ക് ഏത് സബ്ജക്റ്റാണ്, അതുകൊണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സൈഡിൽ വലിപ്പുണ്ടല്ലോ, അല്ല വലിപ്പല്ല, സൈഡിലാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഫയലുകൾ ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടെങ്കിൽ, എല്ലാതും അവിടെ ഇങ്ങനെ മിക്സായി എടുക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തു, കാരണം ഏതൊക്കെയാണ് എൻ്റെ ഫയല് ഏതൊക്കെയാണ് ഉണ്ടെങ്കിൽ ഫയൽ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാതും കൂടെ ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. സെപ്പറേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ലൈനുള്ള പേപ്പർ ഉണ്ടായിരുന്നു, അങ്ങനെ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു ഫയലിലാക്കി എടുത്ത് വെച്ചു. എന്നിട്ട് സൈഡിലാണ് റൈറ്റിംഗ് പാഡ് വെക്കുക, കാരണം റൈറ്റിംഗ് പാഡ് എപ്പോഴും എപ്പോഴും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, എക്സാം വരുമ്പോൾ മാത്രമല്ലേ എടുക്കേണ്ടുള്ളൂ.
അപ്പം അതുകൊണ്ട് അത് ഏറ്റവും അടിയിലാണ് വെക്കുന്നത്. അതിൻ്റെ മേലെ ഈ ഒരു പേപ്പറിൻ്റെ ഫയൽ വെച്ചു. പിന്നെ ഈ ഒരു സ്റ്റിക്ക് ഫയൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഓരോ സബ്ജക്റ്റിൻ്റെ പ്രൊജക്റ്റുകൾ വെക്കാനുള്ളതാണ്. ആ സ്റ്റിക്ക് ഫയലും വെച്ചു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനത്തെ നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ, ഇത് കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്ക് അതിനുള്ള കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഈ ഒരു മഗ് എടുത്തു. അത് അച്ഛൻ എനിക്ക് എപ്പോഴോ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പെന്നും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. അപ്പോൾ ഈ ഒരു നാല് പെന്ന് അതൊന്നും സെലക്ട് ചെയ്തു. പിന്നെ ഈ രണ്ട് പെന്നുണ്ട്, അതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുകയാണ്, കാരണം തെളിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടും. എന്നിട്ട് ആ മഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടു. അതിന് ശേഷം നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു യൂണോമാക്സിൻ്റെ, അതും ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ബ്ലൂ കളറാണ് ഇങ്ക് വരുന്നത് കേട്ടോ. അത് ബോൾ പെന്നാണ്, ജെൽ പെന്നല്ല. പിന്നെ രണ്ട് വേറെ ജെൽ പെൻ ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് മഗ്ഗിലിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ. ഇത് വലിപ്പിൽ വെക്കാനുള്ളതല്ല, ഇത് എൻ്റെ റൂമിലൊരു കുഞ്ഞ് ടേബിൾ ഉണ്ട്, അത് സ്റ്റഡി ടേബിളൊന്നും അല്ല കേട്ടോ, ചെറുത്. നമ്മളെ ലാപ്ടോപ്പ് ടേബിളൊക്കെ പോലത്തെ ഇങ്ങനെ ബെഡ്മ വെച്ചിട്ട് നമ്മളെ മേലെ വെക്കാൻ പറ്റിയത്. അപ്പോൾ അതിൽ വെക്കാനാണ് ഈ ഒരു മഗ്ഗ് നമ്മൾ കൊണ്ട് വെക്കുക കേട്ടോ. ഈ വലിപ്പിൽ വെക്കില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് പെന്നിൻ്റെ ആവശ്യം വരുന്നതുകൊണ്ട് ഞാനത് അവിടെയാണ് വെക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് ബോക്സ് ഇട്ട്, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പെൻസിലും കാര്യങ്ങളൊക്കെ ഇടുക. ഇത് ഇപ്രാവശ്യം മേടിച്ചോന്നല്ല കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം മാമിയും കസിൻസൊക്കെ നാട്ടിലേക്ക് വന്നപ്പോൾ കൊടുന്നുണ്ടായിരുന്നതാണ്, പെന്നും കാര്യങ്ങളും, പെന്നല്ല പെൻസിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനതുപോലെ എടുത്തു വെച്ചു. പിന്നെ പാപ്പം കൊടുന്ന പെൻസിലും ഉണ്ടായിരുന്നു. ഈ ഒരു സെറ്റ് പേന പാപ്പം കൊടുന്ന തന്നെയാണ് കേട്ടോ. അത് ഞാൻ അവിടെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പർപ്പിൾ സംഭവം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറേ മുമ്പ് പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമെൻറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോഴല്ല കുറേ ആയി, നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അത് ഇപ്പോഴും ഉണ്ട് എൻ്റെയിലും. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ റബ്ബറും പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്തു. റബ്ബറൊന്നും ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, റബ്ബറും കട്ടറൊന്നും ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഓൾറെഡി നമ്മളതിൽ ഉണ്ട് കുറേ. പിന്നെ വേറൊരു പാക്കറ്റും കൂടെ റബ്ബർ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ മേടിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ വൈറ്റ്നർ വെറുതെ ഒന്ന് വരച്ച് വയ്ക്കുന്നത് കാണുമ്പോൾ ഒന്ന് വരയ്ക്കാൻ തോന്നിയിട്ട് അപ്പം അത് ഞാൻ സൈഡിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇപ്പോൾ ഒരു വിധമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു പൗച്ചാണ് ഞാൻ ദുബായിക്ക് കൊണ്ട്, അല്ല ദുബായിക്കല്ല, ക്ലാസിക്ക് കൊണ്ടുപോകണേ. ഇത് പാപ്പൻ ദുബായിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പം പാപ്പം വന്നത്. അപ്പോൾ അതാണ് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ആ ഒരു ബോക്സും പാപ്പം കൊടുന്ന തന്നെയാണ്. അപ്പോൾ ബോക്സും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട വന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരുന്ന ബോക്സ്, ഈ ബോക്സൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ എനിക്കൊരു ചമ്മലില്ല കേട്ടോ. ചില സമയം ആദ്യം എനിക്ക് ആദ്യ ദിവസം കൊണ്ടായപ്പോൾ ഒരു എന്തോ പോലെ ഉണ്ടായിരുന്നു, ലൈക്ക് എട്ടാം ക്ലാസ്സിലെത്തിയിട്ട് ഇങ്ങനെ കറക്റ്റ് ഉണ്ടായപ്പോൾ ബോക്സ് കൊണ്ടും എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൊണ്ടായി കൊണ്ടായി പിന്നെ ഇപ്പോഴും അതായിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാമല്ലോ. പിന്നെ ആ സൈഡിലത്തെ ബോക്സിലാണെങ്കിൽ ഇതുപോലെ കണ്ട, ഈ ഒരു ബോക്സിൽ ഞാൻ നിറച്ച് പൗച്ചുകൾ വെച്ചെടുക്കുകയാണ്. ഇത് എൻ്റെ മാത്രമല്ല, ഉണ്ണികളുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി പൗച്ചുകൾ മാത്രമല്ല, ക്രയോൺസ് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കൊണ്ടുപോകാം, അങ്ങനെ കാര്യങ്ങളൊക്കെ അത് ഉപയോഗമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആവട്ടത്. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് ബുക്ക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ആയിട്ട് ബുക്ക് വേണമെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. അപ്പോൾ അത് എടുത്തിട്ട് കുറച്ച് നമ്മൾ വലിപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാക്കി നമുക്ക് ചട്ടിടാന്ന്. പിന്നെ അമ്മ പറഞ്ഞു വേണ്ട, ഒരു മൂന്നെണ്ണം ചട്ടിടാം. ആറെണ്ണം ഉണ്ടായിരുന്നു ബുക്ക്, അപ്പോൾ ഒരു മൂന്നെണ്ണം ചട്ടിട്ടിട്ട് മൂന്നെണ്ണം അവിടെ എടുത്ത് വെക്കാമെന്ന്. പിന്നെ എൻ്റെ ഉണ്ണികളും ബുക്ക്സ് ആയിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചത് ഏതായാലും ഇപ്പോൾ ബാക്കിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാതും കൂടെ ഒന്ന് ചട്ടിടാണ് കേട്ടോ ചെയ്തത്. അതൊന്നും കാണിച്ചില്ല, കാരണം രണ്ട് മൂന്ന് വീഡിയോസിലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചട്ടിടണം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. പിന്നെ ഞാനത് വീണ്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനായിരുന്നു ഫയലുകളൊക്കെ ഉണ്ടായിരുന്നില്ല, ഫയലുകളിൽ ഒരെണ്ണം നോക്കുമ്പോൾ അതിൽ കുറച്ചിങ്ങനെ സർട്ടിഫിക്കറ്റുകൾ, അതായത് നമ്മൾ നാരായണിയും കാര്യങ്ങളൊക്കെ പാടുമ്പോൾ ഉണ്ണികൾ കിട്ടും, അതിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ എടുത്ത് വെച്ചുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫയലാക്കിയിട്ട് ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ അതൊന്ന് നല്ല സർട്ടിഫിക്കറ്റും കാര്യമല്ല, ഒന്ന് കളയുണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഉണ്ണികളുടെ ബി ടി എസിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടവിലുണ്ടല്ലോ ലഞ്ച് ബോക്സ് കെട്ടാനുള്ള, അതൊക്കെ ഞാൻ അവിടെ സൈഡിലൊരു കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണികളുടെ ബാഗ്, അതും ഞാൻ സൈഡിലേക്ക് വെച്ചു, കാരണം അത്
അതും ചെരുപ്പും കാര്യങ്ങളൊക്കെ കഴുകണത് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ണിയാളുടെ ചാനലിടുന്നതായിരിക്കും കേട്ടോ ട്വിൻസ് വേൾഡിൽ. അപ്പോൾ അത് അവരുടെ രണ്ടുപേരെ ബാഗും ഞാൻ അവിടേക്ക് നീക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാഗ് തുറന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ സിബിളും നമ്മൾ അന്ന് കേരളയിൽ പോയി മേടിച്ചുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ, എന്നാലും അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത് ചിലപ്പോൾ പെട്ടെന്ന് കാണുന്നവർക്ക് ഇത് എന്താ സംഭവം എന്ന് കത്തില്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ സെറ്റ് അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി പറക്കിയൊക്കെ ഒന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേബിൾ കുറേ ഉണ്ടായിരുന്നു, അത്യാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലേബിളിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പായിരുന്നു അവിടെ ഇവിടെയൊക്കെ, കാരണം പെട്ടെന്ന് നിങ്ങൾ ചട്ടിടണം വന്നാൽ വീട്ടിൽ ലേബിൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേബിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു ഫയലിൽ ആക്കിയിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എക്സ്ട്രാ കഴിഞ്ഞ കൊല്ലം ബാക്കി ഉണ്ടായിരുന്ന മൂന്ന് ബുക്കാണ്, രണ്ട് മാത്സ് നോട്ട് ബുക്കും ഒരു ടു ലൈൻ നോട്ട് ബുക്കും. അത് കഴിഞ്ഞ കൊല്ലം എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ടു ലൈൻ ഇന്ത്യയല്ല, അത് ഉണ്ണികളുടെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ എന്താ അത് ഉണ്ണികളുടെ BTS പെന്നും പെൻസില് സ്കെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടൊരു കവറിലേക്ക് മാറ്റി, കാരണം അത് അവരുടെ അവർക്ക് രണ്ടുപേർക്ക് സ്റ്റഡി ടേബിളുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളതാണ് അവരുടെ സംഭവങ്ങളല്ലേ. അപ്പോൾ അവർ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവരുടെ ഒരു കവറിലാക്കിയിട്ട് അവരുടെ റൂമിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ഉണ്ണികളെ കിറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ലഞ്ച് കാരിയറെന്നും പറയും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചൊന്ന് ഒന്ന് ഒതുക്കി ഇട്ടതാണ് അവിടെ. അപ്പോൾ ആകുമ്പോൾ സൈഡിലൊന്നും വെക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒതുങ്ങിയിരിക്കുമല്ലോ, അതുകൊണ്ട് അവിടെ ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ലഞ്ച് കാരിയറിലും ബാഗിലൊക്കെ ആ ഒരു പ്രൈസിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആ ബ്രാൻഡിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തു. അതിന് ശേഷം എൻ്റെ ബാഗൊന്ന് ഞാൻ അടച്ച് വെച്ചു. അതിനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മളതിൻ്റെ ഉള്ളിൽ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ, അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് വെറുതെ ഒന്ന് സൈഡിലേക്ക് വെച്ചു. പിന്നെ ഇനി നമുക്ക് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോടൊപ്പം വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് അടുത്തായിട്ട് എന്താ വരാൻ പോകണമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ ID കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുട്ടിയിട്ട് അവിടെ സൈഡിൽ വെച്ചു. കാരണം സൈഡിൽ വെക്കാമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓരോന്ന് വെക്കാൻ വേണ്ടി വലിപ്പം തുറക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ആ ഒരു ID കാർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പെന്നുണ്ടായിരുന്നു, ഏതോ രണ്ട് മൂന്ന് പെന്ന് ഞാൻ മൂടി പുറത്ത് പോയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മൂടി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വലിയ ബുക്ക് എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ അത് സ്കൂളിൽ കൊണ്ടുപോകാനില്ല കേട്ടോ, ഞാൻ ട്യൂഷന് പോകുമ്പോൾ അവിടെ കൊണ്ടുപോകാനാണ്. ഇതാകുമ്പോൾ വലിയ ബുക്കാണ്, ട്യൂഷൻ അത്യാവശ്യം നമ്മൾ എഴുതും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇനിയിപ്പോൾ അതിനുവേണ്ടി വേറെ സെപ്പറേറ്റ് ബുക്ക് മേടിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഈ കൂട്ടത്തിൽ തന്നെ മേടിച്ചു. ക്ലാസ്മേറ്റ്സിൻ്റെ വലിയ ബുക്കാണ് കേട്ടോ, ഭയങ്കര വലുതാണത്. അപ്പോൾ അത് മേടിച്ചു. അത് ഞാൻ സൈഡിലവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് എടുക്കും ട്യൂഷന് പോകാൻ തുടങ്ങുമ്പോൾ. എന്തായാലും സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ ഒന്നും നമ്മൾ പോകില്ലല്ലോ, ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങിയാലല്ലേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞുള്ള ഞാൻ യൂസ് ചെയ്ത റബ്ബറായിട്ട് ഒരു റെയിൻബോയുടെ, അത് റബ്ബറൊന്നും തീരില്ലല്ലോ. അപ്പോൾ അത് പോവുകയാണെങ്കിൽ തന്നെ അത് കളഞ്ഞു പോകുന്നല്ലേ ചെയ്യുള്ളൂ. അല്ലാണ്ട് റബ്ബർ തീർന്ന ഒരു ചരിത്രം ഞാൻ അതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ നമ്മളൊരു ചമ്മല് കാണിക്കരുത്, കാരണം നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ വീണ്ടും പുതിയത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ച ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ബുക്ക് വാങ്ങുന്നതെന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് രണ്ട് ബുക്ക് രണ്ടെണ്ണം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ബുക്ക് മേടിക്കാറൊന്നും ചെയ്ത ആ രണ്ടെണ്ണത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ജോമെട്രി ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും അതും നമ്മൾ എല്ലാ പ്രാവശ്യം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ കോമ്പസ് തന്നെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുക. കോമ്പസും പ്രൊട്രാക്ടറും പ്രൊട്രാക്ടർ അങ്ങനെ എന്തല്ലേ ഇതിന് പറയുക, ആ പ്രൊട്രാക്ടർ അത് ഞാൻ ആക്കി പ്രൊട്രാക്ടറിന്നായി എൻ്റെ വായിലിപ്പോൾ അത്. അപ്പം ഞാനാണ് ജോമെട്രിക് ബോക്സ് ഒന്ന് തുടച്ചു, ഒരു വെറ്റ് വൈപ്സ് എടുത്തിട്ട്
ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു കൂട്ടാം. കാരണം അതാകുമ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ ഇരുന്നോളൂല്ലോ. എല്ലാ പ്രാവശ്യം നമ്മൾ ജോമെട്രി ബോക്സ് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അതിൻ്റെ കോമ്പസ് അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ നാശമായില്ലെങ്കിലാണ് നമ്മൾ പുതിയത് വാങ്ങാറ് കേട്ടോ. പിന്നെ ആ ഒരു ഓറഞ്ച് ഉണ്ട് ക്യാമലിൻ്റെ, അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കോമ്പസ് നാശമായപ്പോൾ നമ്മൾ പുതിയൊരു സെറ്റ് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്കറിയണ്ടായിരുന്നില്ല കോമ്പസ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുമെന്നുള്ള കാര്യം. അതുകൊണ്ട് വീണ്ടും ഒരു സെറ്റ് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കോമ്പസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പഴയതിലത്തെ. അപ്പോൾ ഞാൻ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്രീൻ സംഭവമാണ് കൊണ്ടുപോകാറുള്ളത് സ്കൂളിലേക്ക് ആവശ്യം വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മിസ്സായിട്ടുള്ള മിസ് എന്ന് വെച്ചാൽ റബ്ബർ ഉണ്ടായിരുന്നില്ല. റബ്ബർ ഒഴിക്ക് മറ്റേ സ്കെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടേക്ക് എടുത്ത് കൊടുത്ത് നല്ല വൃത്തിക്ക് അതിൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ എന്തോ സ്റ്റെൻസിൽ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആ പഴയ സെറ്റിക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. കാരണം ഇതിൽ വെച്ചുള്ള സ്ഥലം കൂടെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഈ ഒരു സെറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെറ്റിൽ ഞാൻ ആ ഒരു എന്താ പറയുക കട്ടർ എന്തോ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. അത് ഞാൻ എക്സ്ട്രാ എടുത്തതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളും ഞാൻ നോർമലായിട്ട് വെച്ചു. ഒരു പെൻസിൽ വെച്ചാലാണ് അതിൻ്റെ ഐശ്വര്യം വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ തുടയ്ക്കാൻ നിൽക്കുമ്പോൾ ആ മൂടി ഭാഗം ഒന്ന് വെറുതെ തുടയ്ക്കാൻ വിചാരിച്ചു. അതൊന്ന് തുടച്ചു. വിസ്മയ ബോക്സ് എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഏതോ കാലത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് തുടച്ചു. പിന്നെ ആ ബോക്സും വെറുതെ ഒന്ന് തുടച്ചു. അപ്പോൾ നമ്മുടെ രണ്ടും ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എന്ന് പറയും, ജോമെട്രി ബോക്സ് എന്ന് പറയും, രണ്ടും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ സംഭവം ഞാൻ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ആ ഗ്യാപ്പിലായിട്ടാണ് വെക്കുന്നത്. ഇത് കാണുമ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ തിക്കി നിറച്ച് വെക്കുന്ന പോലെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ ഒക്കെ നല്ല സ്മൂത്ത് ആയിക്കോളും. അപ്പോൾ അത് വെച്ച് ഞാൻ ഷെൽഫ് അടയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ കുട വെക്കാൻ മറന്നു. കുട എന്തായാലും സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ മുതലെണ്ണ ഞാൻ എടുക്കേണ്ടി വരും. കാരണം അത് മഴയൊക്കെ ഉണ്ടാവണമെന്ന് നല്ല ആവശ്യം വരും. അതിനിപ്പോൾ സ്കൂൾ തുറക്കണം, തലേ ദിവസം നമ്മളെ പാക്ക് ചെയ്യുമ്പോഴാണ് വയ്ക്കുക. അപ്പോൾ ഒക്കെ വൃത്തിയായി. എൻ്റെ ആ ഒരു റിലാക്സേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളെ വലിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര സമാധാനമായിട്ടോ അത് വൃത്തിയാക്കിയപ്പോൾ തന്നെ. അപ്പോൾ എല്ലാതും സെറ്റായിരുന്നു, എല്ലാതും കൂടെ നോക്കുകയാണ്. ആ കഴിഞ്ഞ് നമ്മൾ ഷിമ്മികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ വള്ളി എന്തോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊപ്പരങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഞാൻ ആ മാറ്റി വെച്ചത് എനിക്കൊരു സെറ്റ് അണ്ടർവെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത് മാറ്റി വെച്ചതാട്ട ബാക്കിക്ക്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ നല്ല സ്കൂളിൽ പോകാനുള്ള അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രഷ് സാധനം മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ എന്താ പറയുക, നമ്മളെ ടവലുണ്ടല്ലോ, അപ്പോൾ ആ ടവലുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം ഉണ്ണികൾക്ക് മേടിച്ചിട്ടുള്ള ഷിമ്മികളുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഉള്ളിലത്തെ കബോർഡ് ആ ഒരു കാർഡ്ബോർഡില്ലേ, അത് മാറ്റി വെച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവം ഉണ്ടാവും, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ള, അത് എല്ലാത്തിൻ്റെ അടുത്ത് പറിച്ച് കളഞ്ഞു. അങ്ങനെ ഓക്കെ. ദേ അപ്പോൾ അവളുടെ നീലുവിൻ്റെ ഷിമ്മി അവൾ തന്നെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. നീലുവിൻ്റെ ചെറുസിനും കൂടെ ആറ് ഷിമ്മി എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സെയിം കളേഴ്സാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടുപേർക്കും. കളറിലൊന്നും ഇരിക്കുന്നില്ല എന്നാലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെർസിൻ്റെ നീലുണ്ടി ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബെഡിൻ്റെ അടിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് വന്ന് വെച്ചു. ആൻഡ് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വലിപ്പിൻ്റെ ഫൈനൽ ലുക്ക്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്, എല്ലാ പ്രാവശ്യം ഞങ്ങൾ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാം. എനിക്ക് സ്റ്റഡി ടേബിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ക്ലീൻ ചെയ്ത് കാണിച്ചത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട്, അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇത്ര ആണെന്നത് വീഡിയോ.
അത് കഴിഞ്ഞിട്ട് ഞാനെന്തോ പാറ്റ ഗുളിക ഉണ്ടല്ലോ അതെടുത്തിട്ടു. പാറ്റയുടെ ശല്യം കാരണം ഇതിന് പ്രത്യേക നല്ല മണം ഉണ്ടാവും കേട്ടത്. ശരിക്കും ഇത് മണക്കാൻ വരില്ല, പക്ഷെ എനിക്ക് അതിൻ്റെ മണം ഇഷ്ടമാണ്. അപ്പോൾ ഒരു രണ്ടെണ്ണം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിട്ടു. അതാകുമ്പോൾ ഈ വലിപ്പ് തുറക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും, അത് മാത്രമല്ല പാറ്റയുടെ ശല്യം പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിപ്പം അങ്ങനെ അടച്ചു, ഫുൾ സെറ്റായി. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കാനുണ്ട് കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ഫുൾ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി എന്തായാലും ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റേ ട്യൂൺഡ്, എന്തായാലും വരും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ.